എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫിസിക്സിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് നോക്കുക ആദ്യത്തെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അതായത് അടിസ്ഥാന അളവായ നീളത്തെ ആസ്പദമാക്കി ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇൻ വിച്ച് യൂണിറ്റ് ഈസ് എ തിക്നസ് ഓഫ് പ്ലാസ്റ്റിക് എക്സ്പ്രസ്ഡ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നതല്ലേ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം അല്ലെ അത് പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ് ഏതാണ് എന്റെ യൂണിറ്റ് എന്ന് മൈക്രോൺസ് അല്ലേ മൈക്രോൺസിലാണ് അല്ലെ മൈക്രോൺസ് മൈക്രോൺസിലാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ ഇതാണ് കനം നമ്മള് പ്രസ്താവിക്കുന്നത് മൈക്രോൺസ് എന്ന് എഴുതുമോട്ടോ മൈക്രോൺസ് ദെൻ രണ്ടാമത്തെ ബി പാർട്ട് നോക്കാം ഹൗ മെനി കിലോമീറ്റേഴ്സ് മേക്ക് വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പതിനഞ്ച് ക്രോ അല്ലെ പതിനഞ്ച് ക്രോർ കിലോമീറ്റർ പതിനഞ്ച് ക്രോർ കിലോമീറ്റർ അതായത് പതിനഞ്ച് കോടി അല്ലേ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കും അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഴുതിക്കോളൂ കേട്ടോ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ക്രോർ കിലോമീറ്റർ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദി ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം മാസ് കിലോഗ്രാം ആണ് എന്താണ് മാസ് ഡിഫൈൻ മാസ് അതുപോലെ ഓഫ് എ എ സബ്സ്റ്റൻസ് ഈസ് മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇറ്റ് കണ്ടെയ്നെ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെഫിനേഷൻ ആണ് കേട്ടോ ഇനി വൺ പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ് ആ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന ആയിരം കിലോഗ്രാം എന്ന് എഴുതാം കേട്ടോ ആയിരം കിലോഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം ഒരു ടൺ എന്ന് പറഞ്ഞിരിക്കുന്ന കിലോഗ്രാം ആണ് അതുപോലെ തന്നെ മാസിനെ ഡിഫൈൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ അടുത്ത ദസ്റ്റൻ നോക്കുക വാട്ട്സ് ആക്സിലറേഷൻ ഓഫ് എ വെഹിക്കിൾ വിച്ച് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് എ വെലോസിറ്റി ഓഫ് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ഇൻ ടെൻ സെക്കൻഡ് നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു വാഹനത്തിന്റെ പ്രവേഗം പത്ത് സെക്കൻഡ് കൊണ്ട് അമ്പത് മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു വസ്തു ഇല്ലേ ഒരു വാഹനം എങ്ങനെയാണ് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് അതിന്റെ പ്രവേഗം ഇല്ല നിശ്ചലാവസ്ഥയിൽ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ പ്രവേഗം എത്രയായി ആ പത്ത് കൊണ്ട് അമ്പത് മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ അതിന്റെ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തേതുക നിശ്ചലാവസ്ഥയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിശ്ചലാവസ്ഥ ഇനീഷ്യ വെലോസിറ്റി ആദ്യ പ്രവേഗം എത്രയാണ് യു അത് സീറോ ആണ് അല്ലെ പിന്നെന്താ വെലോസിറ്റി പിന്നെയുള്ള വെലോസിറ്റി അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി അമ്പത് മീറ്റർ പെർ സെക്കൻഡ് ആയി സമയം തന്നിട്ടുണ്ട് സമയം എത്രയാണ് പത്ത് ആണ് അല്ലെ സമയം പത്ത് സെക്കൻഡ് ഇനി എന്താണ് നമുക്ക് കണ്ടിരിക്കുന്നത് ആക്സിലറേഷൻ അല്ലെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ കൊസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതിയിടണം കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇക്വേഷൻ എഴുതുക അല്ലെ ആക്സലേഷൻ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഇക്വേഷൻസ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ബോക്സിലാക്കിയിടണം കേട്ടോ പ്രത്യേകം ഒക്കെ ഇങ്ങനെ എഴുതിച്ചൊരു ബോക്സിലാക്കി ഇടുക നമുക്ക് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാമല്ലോ എ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി അമ്പതാണ് അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്ന അമ്പതാണ് അമ്പത് മൈനസ് ആദിപ്രവേഗം അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണ് ഡിവൈഡ് ബൈ സമയം പത്ത് സെക്കൻഡ് അല്ലെ അപ്പൊ എത്ര വന്നു അമ്പത് ഡിവൈഡ് ബൈ പത്തൊന്ന് ഒന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെ യൂണിറ്റ് കൂടെ എഴുതിയേ പോകട്ടോ വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ തെറ്റി പോകാതിരിക്കണ സമയം സെക്കൻഡ് ആണ് ഇവിടെയും മീറ്റർ പെർ സെക്കൻഡ് വരും ഇവിടെയും സമയം സെക്കൻഡ് ആണ് ആൻസർ അത്ര വരും അഞ്ച് അല്ലേ അഞ്ച് എങ്ങനെയാണ് ആ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പൊ ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നിങ്ങൾ വാല്യൂ എഴുതിയിട്ട് യൂണിറ്റ് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ മാർക്ക് പോകും കേട്ടോ ഇപ്പൊ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എഴുതിയാലത് വാല്യു ശരിയായിരിക്കും പക്ഷെ യൂണിറ്റ് തെറ്റാണോ മാർക്ക് അവിടെ നഷ്ടപ്പെടും കേട്ടോ അപ്പൊ പ്രത്യേകം യൂണിറ്റ് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ നമ്മൾ ആക്സലേഷൻ കണ്ടുപിടിച്ചു എ ഇസ് ഈക്വൽ ടു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ ആക്സലേഷൻ റിട്ടാർഡേഷൻ ഫ്രം ദ ഗൺ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ത്വരണം മന്ദീകരണം എന്നിവയ്ക്ക് അനുയോജ്യമായ തെരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നോക്കുക പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ വാക്കോ അതായത് പ്രകാശത്തിന്റെ ശൂന്യതയിലെ സഞ്ചാരം ത്വരണമാണോ അതോ റിട്ടാർഡേഷൻ മന്ദീകരണമാണോ ആണോ രണ്ടും അല്ലല്ലോ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ എന്ന് വാക്കും യൂണിഫോം വെറോസിറ്റി ആണോ സമപ്രവേഗമാണല്ലേ അപ്പൊ അത് അല്ല ഇനി ഇതല്ല ഇത് യൂണിഫോ ഇത് അല്ല ആക്സിലേഷനോലോ അല്ല ഇനി നോക്കുക അടുത്ത് ദി മോഷൻ ഓഫ് എ കോക്കനറ്റ് എ കോക്കന ട്രീ തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം എന്താണ് തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം എന്താണ് ആക്സിലറേഷൻ ആണല്ലേ അപ്പൊ നമുക്ക് രണ്ടാമത്തെ എന്ത് പറയാം ആക്സിലറേഷൻ എന്ന് പറയാമില്ലേ ആക്സിലറേഷൻ ആക്സിലറേഷൻ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ത്വരണം രണ്ടാമത്തെ ത്വരണമാണ് മനസ്സിലായല്ലോ മനസ്സിലായാലോ മൂന്നാമത്തെ നോക്കും ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത് ഉരുളു കഴിയുമ്പോൾ പന്തിന് എന്ത് സംഭവിക്കും അത് നിൽക്കും അതായത് അവിടെ വെലോസിറ്റി കുറഞ്ഞു വരും അപ്പൊ എന്താണ് അവിടെ ആ റിറ്റാർഡേഷൻ ആണ് സംഭവിക്കുന്നത് റിറ്റാർഡേഷൻ അല്ല റിറ്റാർഡേഷൻ അല്ലെങ്കിൽ എന്താണ് മന്ദീകരണം ഇല്ല റിറ്റാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം മനസ്സിലായല്ലോ അപ്പം ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആക്സലേഷൻ ആണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത് റിറ്റാർഡേഷൻ ആണ് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പിക്ചർ എ ആൻഡ് ബി ഷോസ് ടു പാർട്സ് കവർഡ് ബൈ എ ബോഡി വിത്ത് യൂണിഫോം സ്പീഡ് രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് എയും ബിയും എന്നിവ ഒരു വസ്തുവിന്റെ സമവേഗത്തിലുള്ള രണ്ട് സഞ്ചാര പാതകളാണ് സമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഇനി ത്രൂ ബീച്ച് പാത് ഡസ് ദ ബോഡി ട്രാവൽസ് വിത്ത് ആൻഡ് ആക്സലേഷൻ ഇവയിൽ ഏത് പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണം ഉള്ളത് ജസ്റ്റിഫൈ യുവർ ആൻസർ നിങ്ങളുടെ ഉത്തരം സാധുരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏത് പാതിലോട്ട് സേനിക്കുമ്പോഴാണ് തൊരമുള്ളത് രണ്ടും സമ വേഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല യൂണിഫോം സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നിനെങ്ങനെയാണ് തൊരണം ഉണ്ട് ഏതിനാണ് അവിടെ തൊരണം ആ രണ്ടാമത്തെ ബിക്ക് ആണ് തോരണം ഉള്ളത് അല്ലേ ഏതാണ് ബിക്ക് ആണ് അവിടെ ത്വരണമുള്ള പാത്ത് ബി എന്ന് പറയാം അല്ലേ പാത്ത് ബി പാത്ത് ബിക്ക് ആണ് അവിടെ ത്വരണമുള്ളത് അതിന് കാരണം ഉത്തരം നമ്മൾ എന്ത് എങ്ങനെ പറയാം ആ സമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് യൂണിഫോം സ്പീഡിലാണെങ്കിൽ എന്താണ് ആ സർക്കുലർ മോഷനല്ലേ വൃത്തപാതയിലല്ലേ വൃത്തപാതയിലായത് കൊണ്ട് എങ്ങനെയാണ് ദിശ അവിടെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട് ത്വരണം ഉണ്ടാകുന്നുണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അവിടെ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷനും ഉണ്ടാകുന്നുണ്ട് മനസ്സിലായല്ലോ നമുക്ക് ആൻസർ എങ്ങനെ പറയാം ഇതാ നോക്കൂട്ടെ പാത്ത് ബി ആണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പാത്ത് ബി ബോഡി ട്രാവൽസ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഇൻ ദ സർക്കുലർ പാത്ത് ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി എന്താ ബോഡി ട്രാവൽസ് വിത്ത് ആൻഡ് ആക്സിലറേഷൻ അല്ലെ സമവേഗത്തിൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദിശ മാറുന്നുണ്ട് അതിനാൽ അതിനാൽ എന്താണ് അവിടെ ആക്സിലറേഷൻ ഉണ്ട് ത്വരണമുണ്ട് അതുകൊണ്ട് സഞ്ചാരപാത ബിക്ക് ആണ് അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത് ത്വരണം അവിടെ ഉണ്ടായിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ എഴുതിയോട്ടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ ഒരു ക്വസ്റ്റിൻ്റെ കാര്യം വൃത്തത്തിൽ വൃത്തപാതയിലാണെങ്കിലും എങ്ങനെയാണ് ആ സീ സ്പീഡ് സെയിം ആണെങ്കിലും വേഗം സെയിം ആണെങ്കിലും എന്താണ് ഡയറക്ഷൻ ദിശ മാറുന്നുണ്ട് ദിശ മാറുമ്പോൾ വെലോസിറ്റി പ്രവേഗം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് തുരണോ ഉണ്ട് ക്ലിയർ ആയല്ലോ അപ്പൊ ആൻസർ രീതിയിൽ എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഫോളോയിങ് പിക്ചർ ഡെപിക്സ് ദ പൊസിഷൻ ഓഫ് ആൻ എഗ് ഇൻ പ്യുവർ വാട്ടർ ആൻഡ് ഇൻ ബ്രിങ് സൊല്യൂഷൻ വി ബീക്കർ കൺവൻസ് പ്യുവർ വാട്ടർ റൈറ്റ് ഔൺ ദ റീസൺസ് ഫോർ അറൈവിങ് അറ്റ് ദിസ് ആൻസർ അതായത് രണ്ട് ബീക്കർ വെച്ചിട്ടുണ്ട് ഒരു കോഴിമുട്ട ഗാഠ ഉപ്പിലായനയിലും ശുദ്ധജലത്തിലും കിടക്കുന്നു കേട്ടോ ഒരു കോഴിമുട്ടയാണ് ഗാഠ ഉപ്പിലായനയിലും അതുപോലെ തന്നെ ശുദ്ധജലത്തിലും വെച്ചിരിക്കുകയാണ് ഇവിടെ ഏത് ബീക്കറിലാണ് ശുദ്ധജലം ഉള്ളത് ഈ നിഗമനത്തിൽ എത്താൻ നിങ്ങളെ സഹായിച്ച കാരണങ്ങൾ എന്തെങ്കിലും ഏതിലാണ് ശുദ്ധജലം ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതിലാണ് ശുദ്ധജലം ഉള്ളത് ആ എയിലാണ് അല്ലേ എയിലാണ് ശുദ്ധജലമുള്ളത് അപ്പൊ നമുക്ക് എന്തുപറയാം എന്ന് പറയാം എയിലാണ് ശുദ്ധജലമുള്ളത് അപ്പൊ പറഞ്ഞിരിക്കുന്ന മുട്ട ശുദ്ധജലത്തിലും ഇട്ടിരിക്കുക ഗാഠലായനയിലിട്ടിരിക്കുക ഗാഠ ഉപ്പുലായനയിലിട്ടിരിക്കുക ഏതിനാണ് ശുദ്ധജലം ഉള്ളത് എയിലായന കാരണം എന്താണ് ആ എന്താണ് ഉപ്പുവെള്ളത്തിന് നമുക്കറിയാം ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലല്ലേ സാന്ദ്രത കൂടുതലാണ് അല്ലെ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ മുട്ട എങ്ങനെയാണ് പൊങ്ങിക്കിടക്കും അല്ലേ മുട്ട പൊങ്ങിക്കടക്കും അപ്പൊ മുട്ട പൊങ്ങിക്കിടക്കുന്ന ഏതിനാണ് സാന്ദ്രത കൂടിയതാണ് അല്ലേ മനസ്സിലായില്ല അപ്പം അതാണ് സാന്ദ്രത കൂടിയത് ഏതാണ് ഉപ്പുലായനയാണ് അല്ലെ അതുകൊണ്ട് മുട്ടോടെ പൊങ്ങിക്കിടക്കും അല്ല ശുദ്ധജലത്തിൽ അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ സാന്ദ്രത കുറവാണ് അതുകൊണ്ട് മുട്ട തന്നുകൊടുക്കും മനസ്സിലായല്ലോ അപ്പൊ അതാണ് ആൻസർ അപ്പൊ എങ്ങനെ പറയാം ആ ബീക്കർ ആണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രെയിൻ സൊല്യൂഷൻ ഹാസ് ഗ്രേറ്റർ ഡെൻസിറ്റി ദാൻ പ്യുവർ വാട്ടർ ഹെൻസ് സിങ്സ് ഇൻ പ്യുവർ വാട്ടർ ആൻഡ് ഫ്ലോർസ് ഇൻ സൊല്യൂഷൻ അതായത് ശുദ്ധജലത്തിന് അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് കേട്ടോ ശുദ്ധജലത്തിനെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് സാന്ദ്രത കൂടുതൽ ഉപ്പുവെള്ളത്തിൽ കോഴിമുട്ട പൂങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ എന്ത് പറയാം ആ കോഴിമുട്ടയ്ക്ക് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് കോഴിമുട്ടയ്ക്ക് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായത് കോഴിമുട്ട ശുദ്ധജലത്തിലാണ് മുങ്ങിപ്പോകുന്നത് ലെ ഹാസ് ഹൈ ഡെൻസിറ്റി ദാൻ പ്യുവർ വാട്ടർ ഹെൻസ് എക് സിങ്സ് ഇൻ പ്യുവർ വാട്ടർ പ്യൂർ വാട്ടറിൽ സിങ്ക് ചെയ്യും കേട്ടോ സിങ്ക് ചെയ്യും പ്യുവർ വാട്ടറിൽ അതിന് കാരണം എന്താണ് ശുദ്ധജലത്തെ ശുദ്ധജലത്തിൽ എങ്ങനെയാണ് ശുദ്ധേരത്തേക്കുള്ള കോഴിമുട്ടയ്ക്ക് സാന്ദ്രത കൂടുതലാണ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് പറയാം ഉപ്പുവെള്ളത്തിനാണ് സാന്ദ്രത കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ ഉപ്പുവെള്ളത്തിനാണ് അപ്പൊ മുട്ട പൊന്തി കിടക്കുന്നു ക്ലിയർ ആയല്ലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഒബ്സർവ് ദ ഡെപിക്ഷൻ ഓഫ് ദ പാൽ ടേക്കൺ ബൈ എ പേഴ്സൺ ആസ് മൂവ്സ് ഫ്രം എ ടു സി ഒരാൾ എൽ നിന്ന് ബി വഴി സിയിലെത്തിയ സഞ്ചാരപാതയാണ് ചിത്രീകരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു ബി വഴി സിയിലെത്തി അല്ലേ ഇനി ചോദിച്ചിരുന്നു ഫൈൻഡ് ഔട്ട് ഹിസ് അയാളുടെ കണക്കാക്കണം അയാളുടെ പ്രവേഗം കണക്കാക്കണം തിരികെ എയിലെ തന്നെ എത്തിയാൽ അയാളുടെ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം തിരികെ എയിലെത്തുമ്പോഴെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം അപ്പം എ യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ബി വഴിയാണ് സിയിലെത്തിയത് അല്ലേ അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ആ സ്പീഡ് കണ്ടുപിടിക്കണം അല്ലേ സ്പീഡ് കണ്ടുപിടിക്കണം നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ് അപ്പം ടോട്ടൽ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത് അതായത് എയിൽ നിന്നും നിന്നും സിയിലെത്തുന്ന സ്പീഡ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമല്ലോ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ ടോട്ടൽ ഡിസ്റ്റൻസ് ആകെ സഞ്ചരിച്ച ദൂരം എഴുതാം കേട്ടോ മലയാളത്തിൽ എഴുതുക ആകെ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് അത്രയാണ് എയിൽ നിന്ന് അതായത് എയിൽ നിന്ന് ബിയിലെത്തണം അല്ലെ പിന്നെ എത്രയാണ് ബിയിൽ നിന്നും സിയിലെത്തണം അതല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആകെ സഞ്ചരിച്ച ദൂരം എന്ന് മലയാളത്തിൽ എഴുതോട്ടോ ആകെ സഞ്ചരിച്ച ദൂരം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും എ ബി എന്ന് വെച്ചാൽ ഇരുപതാണ് ബി സി എന്ന് വെച്ചാൽ അറുപതാണ് അപ്പൊ എത്രയാണ് വരുന്നത് എൺപത് അല്ലെ എൺപത് മീറ്റർ ആണ് അയാൾ ആകെ സഞ്ചരിച്ചത് ഇനി അതുപോലെ തന്നെ ടോട്ടൽ ടൈം അല്ലേ ആകെ എടുത്ത സമയം ആകെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വന്നിരിക്കുന്നത് ഇവിടെ തൊട്ട് ഏതൊട്ട് ബി വരെ വരാൻ നാല് സെക്കൻഡിനും ബി തൊട്ട് ആറ് ഉണ്ട് അപ്പൊ ടോട്ടൽ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ നാല് സെക്കൻഡ് പ്ലസ് ആറ് സെക്കൻഡ് എത്രയാണ് പത്ത് സെക്കൻഡ് പത്ത് ആണ് ടോട്ടൽ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ ഞാൻ ഇനി നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാല്ലോ ആദ്യമത്തെ ചോദിച്ചിരിക്കുന്നത് സ്പീഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത് സ്പീഡ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതി കേട്ടോ എഴുതുക എന്താണ് ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് കേട്ടോ ഇക്വേഷൻ ഫുള്ളായിട്ട് തന്നെ എഴുതണം കേട്ടോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലെ ടോട്ടൽ ടൈം ടേക്കൺ ടോട്ടൽ ടൈം ടേക്കൺ മനസ്സിലായല്ലോ ബിക്കേഷൻ ഇങ്ങനെ എഴുതുക ബോക്സ് ഇടുക ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൺപതാണ് എൺപത് മീറ്റർ ആണ് ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ പത്ത് സെക്കൻഡ് ആണ് അപ്പം എത്രയാണ് എട്ട് അല്ലെ എട്ട് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ എട്ട് മീറ്റർ പെർ ആണ് അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അയാളുടെ വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് നമുക്ക് കിട്ടി എട്ട് മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആയാലോ ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത് ബി പാർട്ട് ഒന്ന് അയാളുടെ പ്രവേഗം വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താണ് എൽ നിന്ന് തുടങ്ങി സീലെത്തുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കണ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് ആ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതണം കട്ടോ എടുത്ത് എഴുതണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ് സ്ഥാനാന്തരം എത്രയാണ് ഏഴിൽ നിന്ന് സി വരത്തുള്ള സ്ഥാനാന്തരത്തിനാണ് എഴുപതാണ് അല്ലെ എഴുപത് മീറ്റർ അല്ലേ അപ്പൊ വെലോസിറ്റി ദോർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം ആ എഴുപത് മീറ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ സമയം ഫുൾ സമയം തന്നെയല്ലേ എടുക്കുന്നത് ടെൻ ആണ് ടെൻ ആണ് അപ്പൊ എത്രയാണ് ആ ഏഴ് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ വെലോസിറ്റി കിട്ടിയല്ലോ ഫോർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഏഴ് മീറ്റർ പെർ സെക്കൻഡ് രണ്ടാമത്തെ പാട്ടും കണ്ടല്ലോ ഇനി മൂന്നാമത്തെ തിരികെ എയിലെത്തിയാൽ അയാളുടെ സ്ഥാനാന്തരം ഏയിൽ നിന്ന് സിയിലെത്തി പിന്നെ തിരികെ എയിലെത്തണം അപ്പൊ സ്ഥാനാന്തരം വരും സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാ മലയാളത്തിൽ സ്ഥാനാന്തരം എത്രയാണ് സ്ഥാനാന്തരം ഏയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത എത്തുമ്പോൾ സ്ഥാനാന്തരം പൂജ്യം സീറോ മനസ്സിലായല്ലോ അപ്പം ഇതാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക ഇക്വേഷൻസ് എഴുതിയിരിക്കണം യൂണിറ്റ് വളരെയധികം പ്രധാനപ്പെട്ടാണ് കേട്ടോ അതുമൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതുക അത് ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ നോക്കുക കേട്ടോ ദ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ ദൈ യൂണിറ്റ് ഓഫ് വോളിയം ഈസ് വോളിയൂം വ്യാപ്തത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ് വൈ ഇറ്റ്സ് കോൾഡ് എ ഡിറൈവ് യൂണിറ്റ് ഇതിനെ ഇതിനെപ്പന യൂണിറ്റ് എന്ന് വിളിക്കുന്നതിന് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അല്ല വാട്ട് ഇസ് എസ് ഐ യൂണിറ്റ് ഓഫ് ടൈം ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സോളാർ ഡേ ആ സമയത്തിന്റെ എസ് ഐ യൂണിറ്റ് എഴുതുന്ന സോളാർ ദിനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിന്റെ ചോദ്യം വൈ ഇറ്റ്സ് കോൾഡ് ഡിറൈബ് യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്റർ ക്യൂബ് ക്യൂബാന്ന് പറഞ്ഞു ആ വോളിയത്തിന് നമ്മൾ ഡിറൈവ് യൂണിറ്റ് എന്ന് പറയാൻ കാരണം എന്താണ് നമുക്കറിയാം ബേസിക് യൂണിറ്റ് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ആണ് അല്ലെ ലെങ്തിൽ നിന്നാണ് നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കിട്ടിയിരിക്കുന്നത് കേട്ടോ അതാണ് ആൻസർ ദ യൂണിറ്റ് ഓഫ് വോളിയം ഈസ് സ്റ്റേറ്റഡ് യൂസിങ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത് അല്ലെ ഹെൻസ് എ വോളിയം ഈസ് എ ഡിറൈവഡ് യൂണിറ്റ് അതായത് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കിയാണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് അതിനാൽ വ്യാപ്ത ഒരു വിൽപ്പന യൂണിറ്റ് ആണ് മനസ്സിലായല്ലോ നമുക്കറിയാം നീളമാണ് ബേസിക് എന്ന് പറഞ്ഞ അടിസ്ഥാന യൂണിറ്റ് നീളമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വ്യാപ്തം പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ യൂണിറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അതിന് വ്യാപ്ത ഒരു വിൽപ്പന യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് മനസ്സിലായല്ലോ

ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ ഒന്നേ കാരണം എൺപത്തി ആറായിരത്തി നാനൂറ് ഭാഗമാണ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു സോളാർ ഡേയുടെ എത്രയും ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോളാർ ഡേ ആൻഡ് ദ സെക്കൻഡ് പഠിക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഷ്യൂ ടീ മാച്ച് ദേംസ് ഗിവൺ ഇൻ കോളം എ ബി ആൻഡ് സി എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് കോളം ഉണ്ട് അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഡെൻസിറ്റി എ കോളത്തെ ഡെൻസിറ്റി വെലോസിറ്റി ആക്സലേഷൻ ആണ് ബി കോളത്തിലെ ഇക്വേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് സി കോളത്തിൽ അതിന്റെ എന്താണ് യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഡെൻസിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത സാന്ദ്രത എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ മാസ് ബൈ വോളിയം ഇല്ലേ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് ഞാൻ എന്തായാലും എ ബി സി എന്ന് പേര് കൊടുക്കാം കേട്ടോ എ ബി സി ഡെൻസിറ്റിക്ക് ഏതുവരും ഇത് ഇല്ല ഡെൻസിറ്റിയുടെ കേസിൽ എ ഇതാണ് ഡെൻസിറ്റി ഇനി അതിന് യൂണിറ്റ് ഏതായാലും ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പം ഇതാണ് മാച്ചിങ് ആയിട്ട് വരുന്നത് കേട്ടോ സാന്ദ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് മാസ് ബൈ വ്യാപ്തമാണ് അതുപോലെ തന്നെ എൻ്റെ യൂണിറ്റ് ഇതാണ് പിന്നെ അടുത്ത് നോക്കാം വെലോസിറ്റി വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇല്ല ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ല മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗം എന്ന് വെച്ചിട്ടു പറയുന്നത് സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയമാണ് അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് മനസ്സിലായല്ലോ ഇനി അടുത്ത് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ സമയമാണ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മനസ്സിലായല്ലോ അപ്പം ആക്സലേഷൻ്റെ പ്രവേക മാറ്റം രൂപയുടെ ബൈ സമയമാണ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പം സീതാണ് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതുക ടേബിളിലൊക്കെ ടേബിളൊക്കെ വരച്ച് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് എഴുതുകട്ടോ അത് ആൻസർ കൊടുത്തിട്ടുണ്ട് നോക്കി എഴുതിക്കോളൂ കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ ബുക്ക് ഓൺ ദി ടേബിൾ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണ് ഐഡന്റിഫൈ ദ റെഫറൻസ് ബോഡി ഫോർ ദി എബോ സ്റ്റേറ്റ്മെന്റ് ഇവിടെ അവലംബക വസ്തു ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണ് അപ്പൊ ഏതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളവിടെ പറയുന്നത് ആ ടേബിള് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം അല്ല അപ്പൊ ടേബിള് മേശിയാണല്ലോ അപ്പൊ ഇവിടുത്തെ അവലംബക വസ്തു ഏതാണ് ടേബിൾ ആണ് അല്ലേ മേശയാണ് ഇവിടുത്തെ അവലംബക വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി സൂര്യനെ അവലംബ വസ്തുവായി എടുത്താൽ പുസ്തകം ഡാഷ് അവസ്ഥയിലായിരിക്കും സൺ റെഫറൻസ് ബോർഡ് ബുക്ക് ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് അതായത് സൂര്യനെ നമ്മൾ അവലംബ വസ്തുവായിട്ട് എടുക്കുകയാണെങ്കിൽ ബുക്ക് ഏത് അവസ്ഥയിലായിരിക്കും ആ സൂര്യനല്ലേ സൂര്യന ഇതില റഫറൻസ് ബോർഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും അല്ലെ ബുക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചലനാവസ്ഥയിലാണ് അല്ലെ ചലനാവസ്ഥയിൽ ആയിരിക്കും മനസ്സിലായാലോ അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്ത് പഠിക്കുക ആയിട്ടോ ഇതിന്റെ എല്ലാത്തിന്റെ ആൻസേഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുക അറിയാൻ വല്ലാത്തൊക്കെ എഴുതിയെടുത്ത് മനസ്സിലാക്കി പഠിക്കുക കാണാതെ ഒന്നും പഠിക്കില്ല മനസ്സിലാക്കി തന്നെ പഠിക്കുക പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് എഴുതണം ഇക്വേഷൻസും ഒക്കെ എഴുതണം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഇത്തരം ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നല്ലോണം പഠിക്കുക ഇനി നമുക്ക് നമുക്കിതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്